സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഓർഗാനിക് കെമിസ്ട്രി എന്നറിയപ്പെടുന്ന യൂണിറ്റിനകത്ത് കാണുന്ന രണ്ട് ടോപ്പിക്കുകളാണ്. ഒന്ന് ഐസോമെറിസവും മറ്റൊന്ന് കൺഫോർമേഷൻ ഓഫ് ഈഥേൻ. അപ്പൊ അതിലാദ്യം ഐസോമെറിസം പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി കുറച്ച് കോമ്പൗണ്ടുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ കോമ്പൗണ്ട് ഒരു ആൽക്കെയ്ൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഹൈഡ്രോ കാർബൺ ആണ്, കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. സിംഗിൾ ബോണ്ടുകൾ മാത്രമുള്ള ആൽക്കെയ്നുകളാണ്. അതിൽ അഞ്ച് കാർബൺ ഉണ്ട്. അഞ്ച് കാർബൺ ഉള്ള കോമ്പൗണ്ടിന്റെ പേര് സ്വാഭാവികമായിട്ടും അത് പെന്റേൻ ആണ്. ഇനി അത് ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് അത് നോർമൽ പെന്റേൻ എന്ന പേരിൽ എൻ പെന്റേൻ എന്ന് എഴുതാം. നോർമൽ പെന്റേൻ. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ട് ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് കാർബൺ ആറ്റം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ബ്യൂട്ടെയിൻ ആണ്. ബ്യൂട്ടെയിൻ. ഇനി ആ ബ്യൂട്ടെയിനില് രണ്ടാമത്തെ കാർബണിലെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. സോ മീഥൈൽ ഗ്രൂപ്പുള്ള ബ്യൂട്ടെയിൻ ആണ്. മീഥൈൽ ഗ്രൂപ്പ് കാണപ്പെടുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ കാർബണിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേര് ടു മീഥൈൽ ബ്യൂട്ടെയിൻ ആണ്. അപ്പൊ നമ്മുടെ ഉദ്ദേശം ഞാൻ പറഞ്ഞു, നമുക്ക് ഐസോമെറിസം പഠിക്കാം. അപ്പൊ അതിനുവേണ്ടി ആദ്യം കുറച്ച് എക്സാമ്പിൾസ് റെഡി ആക്കിയിട്ടുണ്ട്. ആ എക്സാമ്പിൾസിലെ ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരുകൂടെ നമുക്ക് എഴുതി പോവാം. അടുത്ത ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഇതിനകത്തൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. ഫങ്ഷണൽ ഗ്രൂപ്പ് അതായത് ആൽക്കഹോൾ എന്ന് അറിയപ്പെടുന്ന ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ആൽക്കഹോളിന്റെ IUPACനെയും പറയേണ്ടത് അൽക്കനോൾ എന്നാണെന്ന് നമുക്കറിയാം. അപ്പൊ എങ്കിൽ ഒരു കാർബൺ ഉള്ള ആൽക്കഹോൾ ആണെങ്കിൽ അതിനെ നമ്മൾ മെത്തനോൾ എന്ന് വിളിക്കണം. രണ്ട് കാർബൺ ആണെങ്കിൽ അത് എത്തനോൾ ആണ്. മൂന്ന് കാർബൺ ആണെങ്കിൽ പ്രൊപ്പനോൾ ആണ്. ബ്യൂട്ടനോൾ, പെന്റനോൾ പോലുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയണം. അപ്പൊ ഇവിടെ നമ്മൾ കാർബണിന്റെ എണ്ണം നോക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് കാർബണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രൊപ്പനോൾ ആണ്. ഇനി പ്രൊപ്പനോളിൽ തന്നെ ഒന്നാമത്തെ കാർബണിലാണ് OH ഗ്രൂപ്പ് ഇരിക്കുന്നത് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായിട്ടും അത് പ്രൊപ്പൻ വൺ ഓൾ ആണ്. ഓക്കെ, ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഇതും ആൽക്കഹോൾ തന്നെയാണ്. ആൽക്കഹോളിന്റെ IUPACനെയും ഞാൻ പറഞ്ഞു, അത് അൽക്കനോൾ എന്നാണ്. ഇപ്പൊ മൂന്ന് കാർബണുള്ള ആൽക്കഹോൾ ആണ്, ഇതും പ്രൊപ്പനോൾ തന്നെയാണ്. പക്ഷേ അവിടെ OH ഗ്രൂപ്പ് ഇരിക്കുന്നത് രണ്ടാമത്തെ കാർബണിൽ ആയതുകൊണ്ട് അത് പ്രൊപ്പൻ ടു ഓൾ. ഓക്കെ, ശരി. ഇനി അടുത്ത കോമ്പൗണ്ട് നോക്കുന്ന സമയത്ത് അത് മറ്റൊരു ഫങ്ഷണൽ ഗ്രൂപ്പായ കീറ്റോണിക് ഗ്രൂപ്പുള്ള CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ആണ്. CO ഗ്രൂപ്പുള്ള കോമ്പൗണ്ടിനെ നമ്മൾ കീറ്റോൾ എന്ന് പറയണം. ഇനി അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പിലെ കാർബൺ ഉൾപ്പെടെയുള്ള കാർബണിന്റെ എണ്ണം എടുത്തതിന് ശേഷം നമ്മൾ അൽക്കനോൺ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടാണ് കീറ്റോണുകളുടെ പേര് പറയുന്നത്. അൽക്കനോൺ. അപ്പൊ അൽക്കനോൺ എന്ന് പറയുന്ന സമയത്ത് അവിടെ അഞ്ച് കാർബണുള്ള കീറ്റോൺ ആണെങ്കിൽ അത് പെന്റനോൺ ആണ്. മൂന്ന് കാർബൺ ആണെങ്കിൽ അത് പ്രൊപ്പനോൺ ആണ്. ആറ് കാർബൺ ആണെങ്കിൽ അത് ഹെക്സനോൺ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കാർബൺ ഉണ്ട്. മൂന്ന് കാർബണുള്ള കീറ്റോണിന്റെ പേര് സ്വാഭാവികമായിട്ടും അത് പ്രൊപ്പനോൺ ആണ്. അല്ലെങ്കിൽ ഒരു കോമൺ നെയിം ഉണ്ട്, ഇതിനെ അസെറ്റോൺ എന്ന് പറയും. അത് കോമൺ നെയിമാണ്. ഇനി അടുത്തെഴുതിയിരിക്കുന്ന ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, അവിടെ കാണുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് CHO ഗ്രൂപ്പാണ്. CHO ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അത് ആൽഡിഹൈഡ് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ടിന്റെ IUPACനെയും ആണ്. ഇനി ആൽഡിഹൈഡിന്റെ IUPACനെയും ആൽഡിഹൈഡ് ആണ്. ഇനി ആൽഡിഹൈഡിന്റെ പേര് എങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ നമുക്ക് അൽക്കനാൾ ആണ്. അപ്പൊ അവിടെ അഞ്ച് കാർബണുള്ള ആൽഡിഹൈഡിന്റെ പേര് പറയാൻ പറഞ്ഞത് അത് പെന്റനാൾ. ആറ് കാർബൺ ആണെങ്കിൽ അത് ഹെക്സനാൾ. മൂന്ന് കാർബൺ ആണെങ്കിൽ അത് പ്രൊപ്പനാൾ. രണ്ട് കാർബൺ ആണെങ്കിൽ എത്തനാൾ. ഒരു കാർബണേ ഉള്ളൂ എങ്കിൽ അത് മെത്തനാൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് കാർബൺ ഉണ്ട്. മൂന്ന് കാർബൺ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് പ്രൊപ്പനാൾ എന്ന പേരുകൊണ്ട് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പഠിക്കേണ്ടത് ശരിക്കും ഐസോമെറിസത്തിനെ പറ്റിയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറച്ച് കോമ്പൗണ്ടുകൾ റെഡിയാക്കി ഈ കോമ്പൗണ്ട് IUPACനെയും കൂടെ പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തെഴുതിയിരിക്കുന്ന ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത, ഇത് O എന്ന ഫങ്ഷൻ ഗ്രൂപ്പുള്ള കോമ്പൗണ്ട് ആണ്. O കാറ്റഗറിയുള്ള കോമ്പൗണ്ട് നമ്മൾ ഈതർ എന്നാണ് അറിയപ്പെടുന്നത്. ഈതറിന്റെ IUPACനെയും പറയുന്ന സമയത്ത് രണ്ട് ഭാഗങ്ങളുണ്ട് അതിനകത്ത്. ഒരു ഭാഗം ആൽക്കോക്സി എന്നും മറ്റൊരു ഭാഗം ആൽക്കെയ്ൻ എന്നും പറയണം. അപ്പൊ അതിലെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് വശത്തുള്ള ഗ്രൂപ്പുകൾ പരിശോധിച്ചിട്ട് അതിൽ ചെറിയ ഗ്രൂപ്പിനെ, സ്മോളർ ഗ്രൂപ്പിനെ, അവിടെ വലതുവശത്തുള്ളതോ ഇടതുവശത്തുള്ളതോ ഒന്നുമല്ല, ചെറിയ ഗ്രൂപ്പിനെ, സ്മോളർ ഗ്രൂപ്പിനെ നമ്മൾ ആൽക്കോക്സി എന്ന് ഉപയോഗിക്കുക, ലാർജർ ഗ്രൂപ്പിനെ ആൽക്കെയ്ൻ എന്ന് ഉപയോഗിക്കുക.
സ്മോളർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു കാർബണുള്ള ഗ്രൂപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാർബണിന്റെ ആൽക്കോക്സി, അഞ്ച് കാർബണിന്റെ ആൽക്കോക്സി ആണെങ്കിൽ നമ്മൾ പെന്റോക്സി എന്നും, മൂന്ന് കാർബൺ ആണെങ്കിൽ അത് പ്രൊപ്പോക്സി എന്നും, രണ്ട് കാർബൺ ആണെങ്കിൽ അത് എത്തോക്സി ആണ്, ഒരു കാർബൺ ആണെങ്കിൽ മെത്തോക്സി ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആ ചെറിയ ഗ്രൂപ്പ് മെത്തോക്സി മെത്തോക്സി. ഇനി ബാക്കി കാണുന്ന കാർബണിന്റെ ആൽക്കേനിന്റെ പേരാണ് എഴുതേണ്ടത്, ആൽക്കേൻ. അപ്പൊ മൂന്ന് കാർബണുള്ള ആൽക്കേന്റെ പേര് പ്രൊപ്പേൻ, പ്രൊപ്പേൻ. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും ഒരുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സൈഡ് എടുത്തതിന് ശേഷം അവിടെ എത്തോക്സി, എത്തോക്സി. ഇനി ബാക്കിയുള്ള ആൽക്കേന്റെ പേരാണ് എഴുതേണ്ടത്. അപ്പൊ രണ്ട് കാർബണുള്ള ഈഥേൻ, ഞാൻ പറഞ്ഞു അവിടെ ഈഥറിന്റെ IUPACനെ പറയുന്ന സമയത്ത് അവിടെ വലതുവശത്തുള്ള ഗ്രൂപ്പോ ഇടതുവശത്തുള്ള ഗ്രൂപ്പോ എന്നല്ല, ചെറിയ ഗ്രൂപ്പുകളെ ആൽക്കോക്സി എന്നും വലിയ ഗ്രൂപ്പുകളെ ആൽക്കേൻ എന്നും പറയണം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ശരിക്കും ഐസോമറിസമാണ് പഠിക്കുന്നത്, പക്ഷെ എന്നാലും അതിന്റെ കൂടെ കുറച്ച് കോമ്പൗണ്ടുകൾ കൂടെ പരിചയപ്പെടുത്തി, എക്സാമ്പിളോടെ പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ശരി, അപ്പൊ ഇതിൽ ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല പരിശോധിക്കാം. മോളിക്കുലാർ ഫോർമുല, ഫോർമുല. ഓക്കെ, മോളിക്കുലാർ ഫോർമുല പരിശോധിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാർബൺ C5H, മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് പന്ത്രണ്ട് പന്ത്രണ്ട്. ഓക്കെ, ഈ രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല പരിശോധിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കാർബൺ, ഹൈഡ്രജന്റെ എണ്ണം പന്ത്രണ്ട്, C5H12. ഓക്കെ, അപ്പൊ നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ രണ്ട് കോമ്പൗണ്ടുകളുടെ പേര് വ്യത്യാസം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ പ്രോപ്പർട്ടീസ് ഡിഫറൻ്റ് ആണ്, ആണ് വ്യത്യസ്തരായ ആൾക്കാരാണ്. ഓക്കെ, പക്ഷെ രണ്ടുപേരുടെയും പ്രത്യേകത മോളിക്കുലാർ ഫോർമുല സെയിം ആണ്. അപ്പൊ ഇങ്ങനെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിട്ട് വരികയും അതിന്റെ പ്രോപ്പർട്ടീസിലെ വ്യത്യാസം വരികയും ചെയ്യുന്ന രണ്ട് കോമ്പൗണ്ടുകളെ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കോമ്പൗണ്ടുകളെ ചേർത്ത് വിളിക്കുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഐസോമെറിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഐസോമെറിസം. ഐസോമറുകൾ, ഐസോമറുകൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം അവിടെ രണ്ടോ അതിലോ അധികമോ കോമ്പൗണ്ടുകൾ ഐസോമറുകളായിട്ട് വരാം. ആ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ പ്രോപ്പർട്ടീസ് വ്യത്യസ്തമായിട്ട് വരും, അല്ലെങ്കിൽ ആ കോമ്പൗണ്ടുകൾ തന്നെ വ്യത്യസ്തമായിട്ട് വരുന്ന ആ പ്രോപ്പർട്ടിയെ നമ്മൾ ഐസോമെറിസം എന്ന പേരുകൊണ്ട് അറിയപ്പെടണം. ഇനി ഇത് രണ്ടും ഐസോമറുകളാണെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നമുക്ക് മോളിക്കുലർ ഫോർമുല പരിശോധിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് കാർബൺ C3H, മൂന്ന് അഞ്ച് ഏഴ് എട്ട് H8, ഓക്സിജൻ ഒന്ന്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല. സോ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരു സെറ്റ് ഐസോമറുകളാണ്. ഇനി ഇവിടോട്ട് നോക്കിയാൽ ഇവിടെ സി ഒന്ന് രണ്ട് മൂന്ന്, C3H, മൂന്ന് ആറ് ആറ്, പിന്നെ ഓക്സിജൻ. ഇവിടെ അതുപോലെ തന്നെയാണ് C3H6O. ഇനി ഇവിടോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ C3 1 4, അപ്പൊ C4H, ഏഴ് മൂന്ന് പത്ത്, പിന്നെ ഓക്സിജൻ. ഇവിടെ അതുപോലെ തന്നെ. അപ്പൊ നമ്മളിവിടെ ഐസോമെറിസത്തിന്റെ നാല് ഹെഡിങ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. ഈ നാല് ഹെഡിങ്സിന്റെ പ്രത്യേകത അവരുടെ സ്ട്രക്ചറിലാണ്, ഈ പ്രോപ്പർട്ടി വ്യത്യാസം വരുന്നത് സ്ട്രക്ചറിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാല് ഹെഡിങ്സിനെ ചേർത്ത് വിളിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയാം. സ്ട്രക്ചറൽ ഐസോമെറിസം ആണ്. അപ്പൊ ഐസോമെറിസത്തിലെ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, സ്ട്രക്ചറൽ ഐസോമെറിസം. ഓക്കെ, അപ്പൊ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് നമുക്ക് ഓർമ്മിക്കാം. ഇപ്പൊ നമ്മുടെ പുതിയ ടോപ്പിക് ഐസോമെറിസം ആണ്. ഐസോമേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഉദ്ദേശിക്കുന്നത് അവിടെ രണ്ടോ അതിലോ അധികമോ കോമ്പൗണ്ടുകൾ കാണും. ആ കോമ്പൗണ്ടുകളുടെ പ്രത്യേകത അവരുടെ മോളിക്കുലാർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ അവരുടെ പ്രോപ്പർട്ടീസ് വ്യത്യാസമായിരിക്കും. അങ്ങനെ വരുന്ന രണ്ടോ അതിലോ അധികമോ കോമ്പൗണ്ടുകളെ വിളിക്കുന്ന പേര് ഐസോമറുകൾ എന്നാണ്. ആ പ്രോപ്പർട്ടി വിളിക്കേണ്ട പേര് ഐസോമെറിസം. ഇനി ഐസോമെറിസത്തിൽ എന്തുകൊണ്ട് ആ പ്രോപ്പർട്ടി വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചാൽ സ്ട്രക്ചറിന്റെ വ്യത്യാസം കൊണ്ട് ആ പ്രോപ്പർട്ടി വ്യത്യാസം. എന്നാൽ ആ കാറ്റഗറി നമ്മൾ സ്ട്രക്ചറൽ ഐസോമെറിസം എന്ന് പറയാം. സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന നാല് ഹെഡിങ്സ് ആണിതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ തന്നെ ഈ ഒന്നാമത്തെ കാറ്റഗറി നോക്കുന്ന സമയത്ത് അവിടെ കാർബൺ സ്കെലിട്ടൺ, കാർബൺ സ്കെലിട്ടണിൽ അഞ്ച് കാർബൺ ഉണ്ട്, ഇവിടെ കാർബൺ സ്കെലിട്ടണിൽ നാല് കാർബണേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് ആ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ എങ്കിൽ ആ കാർബണിന്റെ ചെയിനിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് അത് ചെയിൻ ഐസോമെറിസം ആണ്. അപ്പൊ സ്ട്രക്ചറൽ ഐസോമെറിസത്തിൽ വരുന്ന ഒരു ഹെഡിങ് ആണ് ഞാനിപ്പോ പറഞ്ഞത്, ചെയിൻ ഐസോമെറിസം. ഈ ചെയിൻ ഐസോമെറിസം എങ്ങനെ വരാമെന്ന് ചോദിച്ചാൽ അവിടെ കാർബണിന്റെ സ്കെലിട്ടണിലെ വ്യത്യാസം അല്ലെങ്കിൽ സ്കെലിട്ടണിലെ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിന്റെ വ്യത്യാസം കൊണ്ടാണ്. ഇനി ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ആണ്.
ഇവിടെയും ഫംഗ്ഷണൽ ഗ്രൂപ്പ് OH ആണ്, പക്ഷേ അവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന സ്ഥലമാണ് വ്യത്യാസം. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സ്ഥലത്തിൽ വ്യത്യാസം വരുന്ന ആൾക്കാരെ നമ്മൾ പൊസിഷൻ ഐസോമറിസം എന്ന് പറയണം. അപ്പൊ പൊസിഷൻ ഐസോമറുകൾക്ക് എക്സാമ്പിൾ ആണ് പ്രൊപ്പൻ ഒന്നോളും പ്രൊപ്പൻ ടുവോളും. ഓക്കെ, അപ്പൊ അതിന്റെ രണ്ടാമത്തെ കാറ്റഗറി പൊസിഷൻ. പൊസിഷൻ ഇനി അടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ തന്നെ വ്യത്യാസമാണ്. ഇവിടെ CO ഗ്രൂപ്പാണ്, ഇവിടെ CHO ഗ്രൂപ്പാണ്. അപ്പൊ അങ്ങനെ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ തന്നെ വ്യത്യാസം വന്നാൽ ആ സ്ട്രക്ചറൽ ഐസോമറിസം നമ്മൾ വിളിക്കേണ്ട പേര് ഫംഗ്ഷണൽ ഐസോമറിസം. ഫംഗ്ഷണൽ. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രത്യേകത, ഇവിടുത്തെ പ്രത്യേകത ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് വശത്തുമുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ വ്യത്യാസം. ഇവിടെ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ രണ്ട് വശത്ത് ഒരു സൈഡിൽ മീഥൈലും ഒരു സൈഡിൽ പ്രൊപ്പൈലും ആണ്. അതേസമയം ഇവിടെ നോക്കുന്ന സമയത്ത് രണ്ട് സൈഡിലും ഈഥൈൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇങ്ങനെ ഈഥർ പോലുള്ള അല്ലെങ്കിൽ അമീൻസ് പോലുള്ള കോമ്പൗണ്ടുകൾ കാണിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഐസോമെറിസം ആണ്. അത് നമ്മൾ വിളിക്കുന്ന പേര് നാലാമത്തെ കാറ്റഗറി മെറ്റാമെറിസം. മെറ്റാമെറിസം ഫംഗ്ഷണൽ, ഡി മെറ്റാമെറിസം. ഓക്കെ, ഇനി നമ്മൾ ഈ എക്സാമ്പിൾ കാണിക്കാത്ത രണ്ട് ടൈപ്പ് ഐസോമറുകളുടെ പേര് കൂടെ നമ്മുടെ പുസ്തകത്തിലുണ്ട്. അപ്പൊ അത് നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് സ്റ്റീരിയോ ഐസോമെറിസം എന്ന് പറയാം. ഈ സ്റ്റീരിയോ ഐസോമെറിസത്തിന്റെ പ്രത്യേകത, ഇതിനകത്ത് എക്സാമ്പിൾ എഴുതിയിട്ടില്ല, നമുക്കത് ഡീറ്റെയിൽ സ്റ്റഡി ഇല്ല, നമുക്ക് ആ പേരുകൾ മാത്രം പറഞ്ഞു പോയാൽ മതി. സ്റ്റീരിയോ ഐസോമെറിസത്തിന്റെ പ്രത്യേകത അവിടെ എങ്ങനെയാണ് ഐസോമറുകൾ വരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ സ്പേസിലുള്ള ഗ്രൂപ്പുകളുടെ വ്യത്യാസം കൊണ്ടാണ് അതെങ്ങനെ വരുന്നത്, അല്ല സ്ട്രക്ചറിലെ വ്യത്യാസം കൊണ്ടല്ല. അതിൽ രണ്ട് കാറ്റഗറി ഉണ്ട്. അതിൽ ഒന്നാമത്തത് ജോമെട്രിക്കൽ ഐസോമെറിസം, ജോമെട്രിക്കൽ, മറ്റൊന്ന് ഒപ്റ്റിക്കൽ ഐസോമെറിസം. ഐസോമെറിസം അപ്പൊ അവിടെ പേരുകൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഐസോമെറിസം നമുക്കൊന്ന് പറഞ്ഞ് കൺസോൾട്ടേറ്റ് ചെയ്യാം. എന്താണ് ഐസോമേഴ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അവിടെ രണ്ടോ അതിലധികമോ കോമ്പൗണ്ടുകളുടെ മോളിക്കുലർ ഫോമിലെ സെയിം ആയിട്ട് വരികയും അവരുടെ പ്രോപ്പർട്ടി വ്യത്യാസം വരികയും ചെയ്താൽ അങ്ങനെയുള്ള കാറ്റഗറി നമ്മൾ ഐസോമറുകൾ എന്ന് പറയുന്നുണ്ട്. ആ പ്രോപ്പർട്ടി ഐസോമെറിസം എന്ന് പറയാം. പിന്നെ ഐസോമെറിസം നമുക്ക് ശരിക്കും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ഒന്ന് സ്ട്രക്ചറൽ ഐസോമെറിസവും മറ്റൊന്ന് സ്റ്റീരിയോ ഐസോമെറിസം. സ്റ്റീരിയോ STERIO. പിന്നെ സ്ട്രക്ചറൽ ഐസോമെറിസിന്റെ പ്രത്യേകത അവിടെ മോളിക്കുലർ ഫോമിലെ സെയിം ആയിട്ട് വരികയും അവിടെ സ്ട്രക്ചറൽ ഫോമിലെ വ്യത്യാസമായിട്ട് വന്നാൽ അത് സ്ട്രക്ചറൽ ഐസോമെറിസമാണ്. അതേസമയം അവിടെ ഗ്രൂപ്പുകളുടെ സ്പേസിലുള്ള ഓറിയന്റേഷനിൽ വ്യത്യാസം വന്നാൽ അത് സ്റ്റീരിയോ ഐസോമെറിസമാണ്. സ്ട്രക്ചറൽ ഐസോമെറിസം നാലായിട്ട് തരംതിരിക്കാം: ചെയിൻ ഐസോമെറിസം, പൊസിഷൻ, ഫംഗ്ഷണൽ, മെറ്റാമെറിസം. മെറ്റാമെറിസത്തിന്റെ എക്സാമ്പിളായിട്ട് ഈതറിന്റെ എക്സാമ്പിൾ എഴുതി കാണിക്കാം. ഫംഗ്ഷണൽ ഐസോമെറിസം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ തന്നെ വ്യത്യാസം. അതേസമയം പൊസിഷൻ ഐസോമെറിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന ആ പൊസിഷനിലെ വ്യത്യാസം. അതേസമയം ചെയിൻ ഐസോമെറിസം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ സ്കെയിൽ ടൺ വ്യത്യാസമാണെന്ന് ഓർമ്മിക്കുക. ഇനി സ്റ്റീരിയോ ഐസോമെറിസം രണ്ടായി തരംതിരിക്കാം: അത് ജോമെട്രിക്കൽ ഐസോമെറിസവും ഓപ്റ്റിക്കൽ ഐസോമെറിസവും. നമ്മുടെ പേരുകൾ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഐസോമെറിസം എന്ന ടോപ്പിക് നല്ലവണ്ണം മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പഠിക്കാം. അതായത് ഞാൻ പറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഒന്ന് ഐസോമെറിസത്തിനെ പറ്റിയാണ്, അത് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം കൺഫോർമേഷൻ എന്നറിയപ്പെടുന്ന പ്രോപ്പർട്ടിയാണ്. കൺഫോർമേഷൻ, CONFOR, കൺഫേം ചെയ്യുക എന്നല്ല, കൺഫോർമേഴ്സ് എന്നറിയപ്പെടുന്ന ഐസോമറുകളെ പറ്റിയാണ്. അത് ഈഥേന്റെ ഐസോമറുകളെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ കൺഫോർമർ വരുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈഥേൻ എന്ന മോളിക്യൂളിനെ ഞാൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈഥേനിലെ ഈ കാർബണിലെ ഈ ഹൈഡ്രജൻ ആറ്റവും അല്ലെങ്കിൽ ഈ കാർബണിലെ ഈ ഹൈഡ്രജൻ ആറ്റവും തമ്മിൽ അടുത്തടുത്ത് വരുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റം പരസ്പരം അല്ലെങ്കിൽ ഈ ഹൈഡ്രജൻ ആറ്റം പരസ്പരം കാണുന്ന സമയത്ത്, അതായത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പിലെ ഹൈഡ്രജനും മറ്റൊരു ആൽക്കൈൽ ഗ്രൂപ്പിലെ ഹൈഡ്രജനും തമ്മിൽ പരസ്പരം അടുത്തടുത്ത് വരുന്ന സമയത്ത് അവിടെ സ്വാഭാവികമായിട്ടും ഒരു റിപ്പൽഷൻ ഉണ്ടാവുന്നുണ്ട്, ഒരു സ്ട്രെയിൻ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെയിനെ നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് സാധാരണ പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ടോർഷണൽ സ്ട്രെയിൻ വരുന്ന സമയത്ത് ഈ CH3 ഗ്രൂപ്പും ഈ CH3 ഗ്രൂപ്പും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് കാർബൺ കാർബൺ ബോണ്ട് ആക്സിസിലൂടെ രണ്ട് CH3 ഗ്രൂപ്പ് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ഡിഫറൻറ്റ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺഫോർമേഴ്സ് എന്ന് പറയേണ്ടത്. അപ്പൊ അത് ഞാനൊന്ന് ഒന്ന് കാണിച്ചു തരാൻ ശ്രമിക്കാം, പെൻസിൽ വെച്ച് കാണിക്കാൻ ശ്രമിക്കാം.
അതായത് ഈ കാർബണിൽ മൂന്ന് ഹൈഡ്രജൻ ആറ്റം ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അടുത്ത ഇപ്പുറത്തെ കാർബണിലെ മൂന്ന് ഹൈഡ്രജൻ ആറ്റം ഇതുപോലെയാണ് എങ്കിൽ ഇങ്ങനെ ഒരു ഈതേൻ ഇതേൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഹൈഡ്രജൻ ആറ്റവും ഈ ഹൈഡ്രജൻ ആറ്റവും പരസ്പരം റിപ്പൽ ചെയ്യുന്നുണ്ട്, എല്ലാം അതുപോലെ പരസ്പരം റിപ്പൽ ചെയ്യുന്നുണ്ട്. റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ സി എസ് ത്രീ ഗ്രൂപ്പും ഈ സി എസ് ത്രീ ഗ്രൂപ്പും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. റിപ്പൽഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സ്ട്രക്ചറുകൾ നമുക്കൊന്ന് പറയാം. എന്താ ഇങ്ങനെ ഇങ്ങനത്തെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന പെൻസിലിന്റെ തൊട്ട് പുറകെ തന്നെ ബാക്കി ഇരിക്കുന്ന ഹൈഡ്രജൻ ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. പിന്നെ ഇങ്ങനെ അടുത്ത വേറൊന്ന് രണ്ടാമതൊരു കൺഫേം ആണ്. മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ഇഷ്ടംപോലെ സ്ട്രക്ചർ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഫോം ചെയ്യുന്ന ആ ഇഷ്ടം പോലെ നമ്പർ ഓഫ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺഫോമേഴ്സ് എന്ന് പറയേണ്ടത്. ഇനി കൺഫോമേഴ്സിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഈ ഫോമിന്റെ പ്രത്യേകത, ഈ ഫോമിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, അവിടെ റിപ്പൾഷൻ ഏറ്റവും കൂടുതലാണ്. റിപ്പൾഷൻ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ അത് അൺസ്റ്റേബിൾ ആണെന്ന് നമുക്കറിയാം. ഇനി പിന്നെ അൺസ്റ്റേബിൾ ആയിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന കൺഫോമറിന്റെ പ്രത്യേകത ഫ്രണ്ടിലിരിക്കുന്ന ഹൈഡ്രജന്റെ തൊട്ട് പുറകെയാണ് ബാക്കിലിരിക്കുന്ന ഹൈഡ്രജൻ. അങ്ങനെ ഒളിച്ചിരിക്കുക, ഒളിച്ചിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിളിക്കുന്ന പേര് നമുക്കറിയാം എക്ലിപ്സ് എന്നൊരു വാക്ക് നമുക്ക് പറയാം. എങ്കിൽ ഈ കൺഫോർമറിനെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഈ കൺഫോർമറിനെ നമുക്ക് എക്ലിപ്സ്ഡ് എന്ന് പറയാം. ഇനി നമുക്ക് ഹൈഡ്രജനായിട്ട് മാക്സിമം ഡിസ്റ്റൻസിൽ വരുന്ന ഒരു കൺഫോർമർ ഇങ്ങനെ ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ റിപ്പൾഷനായി, ഇങ്ങോട്ട് റിപ്പൾഷനായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൈഡ്രജനായിട്ട് മാക്സിമം ഡിസ്റ്റൻസിൽ വരുന്ന റിപ്പൾഷൻ ഏറ്റവും കുറഞ്ഞ സ്റ്റെബിലിറ്റി കൂടിയ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന ഈ കൺഫോർമറിനെ നമ്മൾ സ്റ്റാഗേർഡ് എന്നൊരു വാക്കുകൊണ്ട് പറയണം. സ്റ്റാഗേർഡ് ഓക്കെ. അപ്പൊ നമുക്ക് ഇതേന്റെ കൺഫോർമർ ഇഷ്ടംപോലെ എണ്ണം ഉണ്ടെങ്കിലും ഇതുപോലെ വരുന്ന ഈ ടൈപ്പിനെ, ഈ ടൈപ്പിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇവിടെ പരസ്പരം ഹൈഡ്രജനായിട്ട് പരസ്പരം എക്ലിപ്സ്ഡ് ആണ്. ഇനി എക്ലിപ്സിന്റെ പ്രത്യേകത അവിടെ റിപ്പൾഷൻ മാക്സിമം ആണ്. റിപ്പൾഷൻ മാക്സിമം ആകുമ്പോഴത്തേക്ക് അവിടെ സ്റ്റെബിലിറ്റി ഏറ്റവും കുറവായ ആ കൺഫോർമറിനെ നമുക്ക് എക്ലിപ്സ്ഡ് ഫോം എന്ന് പറയാം. ഇനി ഹൈഡ്രജനായിട്ട് മാക്സിമം ഡിസ്റ്റൻസിൽ വരുന്ന ഇങ്ങനത്തെ ഈ കൺഫോർമറിന്റെ പ്രത്യേകത, അവിടെ ഞാൻ പറഞ്ഞു ഹൈഡ്രജനായിട്ട് മാക്സിമം ഡിസ്റ്റൻസിലാണ്. പിന്നെ അതുകൊണ്ട് തന്നെ റിപ്പൾഷൻ ഏറ്റവും കുറവാണ്. അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി കൂടിയ ഈ കൺഫോർമറിനെ നമുക്ക് സ്റ്റാഗേർഡ് എന്ന് പറയാം. ഇനി ഈ എക്ലിപ്സിന്റെയും സ്റ്റാഗേർഡിന്റെയും ഇടയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇഷ്ടംപോലെ ഫോംസിനെ, അതിനെ വിളിക്കേണ്ട പേര് സ്ക്യൂ ഫോംസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ നമുക്ക് ഓർമ്മിക്കാം. കൺഫോർമറുകൾ ഈതേന്റെ ഇഷ്ടംപോലെ എണ്ണം ഉണ്ടെങ്കിലും അതിലെ ഒന്നാമത്തെ ടൈപ്പ് നമ്മൾ എക്ലിപ്സ്ഡ് ഫോം പറഞ്ഞു. എക്ലിപ്സ്ഡ്. ഇനി ഒരെണ്ണം സ്റ്റാഗേർഡ്, സ്റ്റാഗേർഡ് പറഞ്ഞു. ഇനി ഇതിന്റെ ഇടയിൽ വരുന്ന എക്ലിപ്സ്ഡിനും സ്റ്റാഗേർഡിന് ഇടയിൽ വരുന്ന ഇഷ്ടംപോലെ നമ്പറിനെ നമ്മൾ സ്ക്യൂ എന്ന് പറയണം. ഓക്കെ, ഇനി എക്ലിപ്സ്ഡ് എങ്ങനെ വരച്ച് കാണിക്കാമെന്ന് ചോദിച്ചാൽ സൈഡ് വ്യൂ ആയിട്ട് വരച്ച് കാണിക്കാം. ഇങ്ങനെ ഇനി ഫ്രണ്ടിൽ നോക്കുന്നത് പോലെ വരച്ച് കാണിക്കാം. ഫ്രണ്ടിലത്തെ കാർബൺ ഇങ്ങനെ കാണിച്ചിട്ട് മൂന്ന് ഹൈഡ്രജൻ, ബാക്കിലത്തെ ഹൈഡ്രജൻ ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് സൈഡ് വ്യൂ പോലെ കാണിക്കുന്ന ആ റെപ്രസെന്റേഷനെ നമ്മൾ വിളിക്കുന്ന പേര് സാഹോഴ്സ് മോഡൽ, സാഹോഴ്സ് റെപ്രസെന്റേഷൻ ആണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഫ്രണ്ട് വ്യൂ അനുസരിച്ച് കാണുന്ന ആ മോഡലിനെ നമ്മൾ ന്യൂമാൻ മോഡൽ എന്ന് പറയാം, അല്ലെങ്കിൽ ന്യൂമാൻ പ്രൊജക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ എക്ലിപ്സിന്റെ സാഹോഴ്സ് മോഡലും ന്യൂമാൻ മോഡലും വരച്ച് കാണിച്ചിട്ടുണ്ട്. സ്റ്റാഗേർഡിന്റെ ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ഹൈഡ്രജൻ കൊടുക്കാൻ മറന്നു വരുത്. ഓക്കെ, ന്യൂമാൻ വരയ്ക്കാം. ബാക്കിലുള്ള ഹൈഡ്രജൻ മാക്സിമം ഡിസ്റ്റൻസിലാണ് കാണാം. ഇങ്ങനെ ഇനി സ്ക്യൂ ഫോംസ് വേണമെങ്കിൽ വരയ്ക്കാം. സ്ക്യൂ ഫോംസ് ഏതെങ്കിലും ഒരു ഫോം കൃത്യമായിട്ട് വരയ്ക്കാൻ സൈഡ് വ്യൂ വരയ്ക്കാൻ അല്പം പ്രയാസമുണ്ട്. അവിടെ ന്യൂമാൻ വരയ്ക്കാൻ എളുപ്പമാണ്.
ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസ് വേണമെന്നില്ല. അപ്പൊ സ്ക്യൂ ഫോംസ് ഇഷ്ടം പോലെ ഉണ്ടെന്ന് ഓർമ്മിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് സമ്മപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിരുന്ന രണ്ടാമത്തെ പോയിന്റ് കൺഫോർമേഷൻ ഓഫ് ഈഥേൻ ആണ്. എന്താണ് കൺഫോമസ് എന്ന് ഉദ്ദേശിക്കുന്നത്? കാർബൺ കാർബൺ ബോണ്ട് ആക്സിസിലൂടെ സി എച്ച് ത്രീ ഗ്രൂപ്പുകൾ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി കിട്ടുന്ന ഡിഫറൻറ്റ് സ്ട്രക്ചറിലെ ഐസോമറുകളെ വിളിക്കേണ്ട പേരാണ് കൺഫോമസ്. ഈഥേന്റെ കൺഫോമറിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഇഷ്ടംപോലെ കൺഫോമർ ഉണ്ടെങ്കിൽ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്ന് എക്ലിപ്സ്ഡ് ഫോം, മറ്റൊന്ന് സ്റ്റാഗേർഡ്, മറ്റൊന്ന് സ്ക്യൂ. എക്ലിപ്സിനകത്ത് എന്തൊക്കെ പോയിന്റുകൾ പറയണമെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ബോത്ത് മീഥേൻ ഗ്രൂപ്പ്സ് ആർ മിനിമം ഡിസ്റ്റൻസ്, സോ ദേർ ഈസ് മാക്സിമം റിപ്പൽഷൻ, ഹെൻസ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ. എന്നിട്ട് സാഹോസ് മോഡൽ വരച്ച് കാണിക്കുക, ന്യൂമാൻ മോഡൽ വരച്ച് കാണിക്കുക. സ്റ്റാഗേർഡ് ഫോം, അവിടെ പറയേണ്ടത് ഹൈഡ്രജൻ ആറ്റംസ് ഓഫ് ബോത്ത് ദി മീഥേൻ ഗ്രൂപ്പ്സ് ആർ മാക്സിമം ഡിസ്റ്റൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ റിപ്പൽഷൻ പരമാവധി കുറവാണ്, റിപ്പൽഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്റ്റേബിൾ. അവിടെയും സാഹോസ് മോഡൽ വരച്ച് കാണിക്കുക, ന്യൂമാൻ മോഡൽ വരച്ച് കാണിക്കുക. സ്ക്യൂവിൻ്റെ കാര്യം പറയുന്ന സമയത്ത് അവിടെ എക്ലിപ്സിനും സ്റ്റാഗേർഡിനും ഇടയിൽ വരുന്ന ഇഷ്ടംപോലെ കൺഫോർമറിനെ വിളിക്കേണ്ട പേര് സ്ക്യൂ ഫോംസ് ആണെന്ന് പറയണം. ഓക്കെ, ഈ പരീക്ഷയ്ക്ക് പ്രത്യേകം ചോദിക്കാം, ഏറ്റവും സ്റ്റെബിലിറ്റി കൂടിയ ഫോം എന്ന് ചോദിച്ചാൽ സ്റ്റാഗേർഡും, സ്റ്റെബിലിറ്റി കുറഞ്ഞ ഫോം എന്ന് വെച്ചാൽ എക്ലിപ്സ്ഡ് ആണ്. ഇനി ഇവരും രണ്ടുപേരും തമ്മിൽ എനർജി എന്ന് വെച്ചാൽ അവിടെ ശരിക്കും പറഞ്ഞാൽ 12.5 kJ പെർ മോൾ എനർജി മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാഗേർഡ് എക്ലിപ്സ്ഡ് ഒക്കെ എളുപ്പത്തിൽ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഫോമാണ്. അതുകൊണ്ട് തന്നെ അത് ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ഐസോമറിസമാണ്, അതിനെപ്പറ്റി വിശദമായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം കൺഫോമേഴ്സ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുക, നല്ലവണ്ണം പഠിക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം.